നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഏത്തപ്പഴം സ്റ്റൂ ആണ് കേട്ടോ കാണിക്കുന്നത്. നല്ല മധുരമുള്ള ഏത്തപ്പഴം കൊണ്ടുള്ള സ്റ്റൂ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ. അതിന് വേണ്ടിയിട്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു മൂന്നാല് ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞ് വൃത്തിയാക്കാം. തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ടാണ് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഏത്തപ്പഴം സ്റ്റൂ എന്നൊക്കെ പറയുമ്പോൾ മധുരം മാത്രമുള്ള ഒരു സംഭവമായിരിക്കും എന്ന് വിചാരിക്കേണ്ട. ഇതിൽ നമ്മൾ എരിവും ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ എരിവും മധുരവും ഉപ്പും ഒക്കെ ഉള്ള ഈ കോംബോയിലെ ഭയങ്കര ലെവല് തന്നെയാണ് നമ്മൾ ഈ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ. പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് എങ്ങനെയായിരിക്കും, ഇത് നമുക്ക് പറ്റുമോ, കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മളീ പഴവും പുഴുങ്ങിയതും അല്ലെങ്കിൽ അല്ലാതെ പഴമൊക്കെ ഇട്ട് പുട്ട് നമ്മൾ കഴിക്കാറുണ്ടല്ലോ, പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ആണെങ്കിൽ പോലും ഇത് ട്രൈ ചെയ്ത് നോക്കാം, അത്രയ്ക്ക് ടേസ്റ്റാണ്. എനിക്കിതിൻ്റെ ടേസ്റ്റ് കമ്പയർ ചെയ്യാൻ തന്നെ തോന്നുന്നില്ല, അത്രയ്ക്കൊരു ഡിഫറെൻ്റ് ടേസ്റ്റാണ്. നമുക്കിതൊരു എന്താ പറയുക, ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴാണേലും അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷൻസിൽ പോലും നമുക്കിത് ഉണ്ടാക്കാൻ വരുന്നൊരു സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് സവോളയാണ്. സവോളയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇഞ്ചിയും വേണം. ഇഞ്ചിയും ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട്, തീരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും വെളുത്തുള്ളി നല്ലത്. അങ്ങനെ വെളുത്തുള്ളി നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരുമ്പോഴേക്കും ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വേറെ ചില വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് കണ്ടു ഇതിനകത്ത് തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത്, മധുരം മാത്രമായിട്ട്. പക്ഷെ അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അതെനിക്ക് ഒട്ടും ഒരു രസം തോന്നിയില്ല കേട്ടോ. എന്നുവെച്ചാൽ ഇതിലൊരു എരിവും ഒക്കെ വരുമ്പോഴാണ് ശരിക്കും ഒരു ആ ഒരു സ്റ്റൂവിൻ്റെ ഒരു പഞ്ചൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടൊന്ന് ചെറുതായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിൽ, സവോള നീളത്തിലാണ് കേട്ടോ അരിഞ്ഞേക്കുന്നത്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എരിവിനായിട്ട് ഇതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത്. വേറെ എരിവിനുള്ള ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആ പച്ചമുളക് ഇതിലേക്ക് ഇട്ടു. ഞാൻ അത്യാവശ്യം ഒരു മൂന്ന് നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നല്ല മധുരമുള്ള ഏത്തപ്പഴമാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് അത് വിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ നല്ല സോഫ്റ്റ് ആവും. പിന്നെ തേങ്ങാപ്പാൽ, ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നുമില്ല, നമ്മൾ ആദ്യം എടുക്കുന്ന നല്ല കട്ടിയുള്ള ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്താൽ മതി. തേങ്ങാപ്പാലും ഇട്ട് ഉപ്പും ഇട്ട് അടച്ചു വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് പഞ്ചസാരയും ചേർക്കും. ഒന്ന് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ പുട്ടിൻ്റെ കൂടെയാണ് ഇത് കഴിക്കാൻ പോകുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ബൈ ബൈ.